ഇരിക്കുന്ന താടിയുള്ളവനും തടമ്പുള്ളവനും പ്രസംഗിക്കുന്നവനും ഇമാമായി നിൽക്കുന്നവനും ഈ ശരീരത്തിൽ ഇപ്പൊ കയ്യിൽ തസ്ബീ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയുണ്ടല്ലോ. നമ്മളെല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തവരാ? പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. പടച്ചവനെ ചെയ്തു പോയ പാപങ്ങളുടെ കണക്ക് ചോദിച്ചാൽ പടച്ചവനെ 100 വർഷത്തെ ഒന്നും ചോദിക്കണ്ട. ഇന്ന് രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെ ചെയ്തതിന്റെ കണക്കെടുക്കാൻ പറ്റുമോ? പടച്ചവനെ കണ്ണുകൊണ്ട് കണ്ടത് പാപമാട്, ചെവി കൊണ്ട് കേട്ടത് പാപമാട്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാട്, കൈ കൊണ്ട് പിടിച്ചത് പാപമാട്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാട്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാട്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുക്കാൻ പോലും എന്നെയും നിങ്ങളെയും കൊണ്ട് കഴിയില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ. പടച്ചവനെ ഒരു കടുകുമണിയുടെ അളവെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനുള്ളത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇടന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളുണ്ടല്ലോ, അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടമായി രഹസ്യമായി പരസ്യമായി. ഞാനും നിങ്ങളും ഈ 30, 30, 40, 50 കൊല്ലമായവരുണ്ടല്ലോ. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ ആരെങ്കിലും ചെയ്തു പോയത് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകൾ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്? الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحما. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ആ തൗബ ചെയ്യുന്നവനുണ്ടല്ലോ, ആ പശ്ചാത്തപിക്കുന്നവനുണ്ടല്ലോ. പറ്റിപ്പോയി തമ്പുരാര്, ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാര്, ചെയ്തു പോയ പാപം പടച്ചറപ്പിനോട് ഏറ്റു പറയുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, فَغُفِرَ لِلَّذِينَ تَابُوا وَاتَّبَعُوا سَبِيلَكَ وَقِهِمْ عَذَابَ الْجَحِيمِ. നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ ദുആ ചെയ്യാൻ പറയുന്നത് വെറുതെയല്ല, ദുആ ചെയ്യാൻ പറയുന്നത് വെറുതെയല്ല. എപ്പോഴും ദുആ ചെയ്യണം. ചോദിക്കുമല്ല ഉസ്താദ്, എന്തിനാ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എടാ ചെറുപ്പക്കാരാ, ദുആ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ശബ്ദം പോലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമാ, നിന്റെ ശബ്ദം പോലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമാ. നീ ഇവിടെ ഇരുന്നിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, ഇത് സിറാജാണ് ദുആ ചെയ്യുന്നത്, ഇത് അബൂബക്കറാണ് ചെയ്യുന്നത്, ഇത് ആയിഷയാണ് പടച്ചവര്, ഇത് നഫീസയുടെ ശബ്ദമാണ് പടച്ചവര്, ഇത് ഖദീജയാണ് ദുആ ചെയ്യുന്നത്. ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ, നീ എവിടെന്ന് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുകയാണ്, നിന്റെ ദുആ സ്വീകരിക്കാർ, അതുകൊണ്ടാ പറഞ്ഞത് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം എന്നിവിടെ ഇരുന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുന്നു,
പുറത്തു കൊടുക്കണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ പടച്ചവരെ, ഈ തൗബ ചെയ്യുന്ന മനുനെ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, മദ്രസ പണിയാ സ്വർണം ഊരിക്കൊടുത്ത പെണ്ണിന്റെ പ്രതിഫലമല്ല, പിന്നെ നോമ്പ് പിടിച്ചവരുടെ പ്രതിഫലമല്ല, പിന്നെ ആരെ കുറിച്ചാ പറയുന്നത്? ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് പടച്ചറബിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അള്ളാഹു നിന്നോട് കരുണ കാണിക്കാർ, അള്ളാഹു നിന്റെ പാപം പൊറുക്കാർ, അള്ളാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താർ. അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ നമ്പുരാനെ, എന്നിട്ടാ മലക്കുകൾ അള്ളാഹുവിനോട് പറയുകയാ, അള്ളാഹുവിനോടാ മലക്കുകൾ പറയുകയാണ്, നാഥ എന്നിട്ട് പറയുകയാജിഹിം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ കള്ളുകുടിച്ച് വ്യഭിചരിച്ചു എന്തെങ്കിലും ഒരു പാപം ചെയ്തതിന്റെ പേരിൽ നീ അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോട് പശ്ചാത്തപിച്ചു മടങ്ങുമ്പോ, എടാ നീ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, എന്നിട്ടും അല്ലാഹു പറയുന്നു ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവേ ഇവന് ജന്മം കൊടുത്ത ഒരു പിതാവുണ്ട് റബ്ബേ, ഇവന് വേണ്ടി ജീവിച്ച ഒരു വാപ്പയുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദി ഇവനെ പോറ്റി വളർത്തി ഇവന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. അല്ലാ, ഇവനൊരു വാപ്പയുണ്ട് പടച്ചവര്, ഇവനൊരു ഉമ്മയുണ്ട് പടച്ചവര്, ഇവന് മാത്രം സ്വർഗം കൊടുത്താ പോരാ, ഇവന് മാത്രം കൊടുത്താ പോരാ, ഇവൻ പോകുമ്പോൾ ഇവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവന്റെ മാതാപിതാക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ട് മലക്കുകൾ അല്ലാരോട് പറയുകയാ, നാഥാ ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും ഇവന്റെ കൂടെ കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യയുണ്ട് പടച്ചവര്, ഇവന്റെ ഭാര്യക്കും സ്വർഗം കൊടുക്കണേ അല്ലാ. പെങ്ങളെ നീ തൗബ ചെയ്താൽ ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് പടച്ചറബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാല് നിനക്ക് സ്വർഗം കിട്ടാർ, നിന്റെ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാർ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സ്വർഗം കിട്ടാർ. എന്നിട്ട് മലക്കുകൾ പറയുന്നു, നാഥാ ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും അവന്റെ മാതാപിതാക്കളും അവര് കുടുംബ സമേതം സ്വർഗത്തിലേക്ക് എത്തിക്കണേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് നന്നായ നീയും നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, നിങ്ങളെ കുടുംബ സമേതം സ്വർഗത്തിൽ വിടണേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യണം എപ്പോഴും, എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ചെയ്താൽ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇതാരാ ഫോൺ വിളിക്കണേ, ഈ വിളിക്കണത് ആരാന്ന് മനസ്സിലാവുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മലക്കുകൾക്ക് നിന്റെ ശബ്ദം കേട്ടാൽ അറിയണം.
അങ്ങനെ ഒരു ബന്ധം നീ ഉണ്ടാക്കണം. അതാരുടെ പറയണത്? പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല, സ്വർഗം കൊടുക്കണേ അല്ല, സദ്യ ഉണ്ണാനിരിക്കണ പോലെ നമ്മൾ ഇരിക്കണ പള്ളിക്കകത്ത്. ആരാപ്പ ആമീൻ പറയണേ? ദുആ ചെയ്യണ ഉസ്താദിന് തന്നെ തോന്നും ഞാൻ എന്തിനല്ല, ആർക്ക് വേണ്ടിയല്ല ചെയ്യണേ. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് ഇരിക്കണ കോലം കണ്ടു കഴിഞ്ഞാ എന്താ പടച്ചോനല്ലേ, ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ പിത്തി ചാരി ഇരിക്കും, തൂണി ചാരി ഇരിക്കും. ചിലരൊക്കെ കൈവച്ചിരിക്കണത് ഇങ്ങനെ, എടാ പൊന്നാര ചങ്ങാതി അള്ളാഹുടെ മുന്നിലല്ലേ ചോദിക്കാൻ ഇരിക്കണേ. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ആവശ്യക്കാരാ, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, അദബ് മര്യാദയോടുകൂടി ചോദിക്കുക. എല്ലാവരും ചോദിക്കുമല്ലോ എന്തോ ഉസ്താദെ നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല, ഉസ്താദെ ഞാൻ ദുആ ചെയ്തിട്ട് എൻ്റെ കടം മാറുന്നില്ലല്ലോ, എൻ്റെ രോഗം മാറുന്നില്ലല്ലോ, എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും മാറുന്നില്ലല്ലോ. എടാ നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണില്ല. അതുകൊണ്ടാ വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫലിസ്തജീബുലി. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നില്ലേ, എടാ ആര് അല്ലാഹുവിനോട് ദുആ ചെയ്താലും മൂന്നാലൊരു കാര്യം അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ കൈ ഉയർത്തിയിട്ട് താഴ്ത്തുമ്പോ എന്തെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും, മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന്, നീ ദുആ ചെയ്ത കാര്യം തന്നെ അല്ലാഹു തരും. ചിലപ്പോ നീ ചോദിക്കുന്നത് തന്നെ അല്ല തരാം, നീ എന്താണോ ചോദിച്ചത് അത് തന്നെ റബ്ബ് തരും. അല്ലെങ്കിൽ രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ദുആ നാളെ പരലോകത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കും. നീ ചോദിക്കുന്ന അല്ലാഹു തരൂല്ല, പരലോകത്തേക്ക് മാറ്റിവെക്കും. പരലോകത്തേക്ക് മാറ്റിവെക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുമ്പോൾ ചില നന്മകൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. അപ്പൊ ചോദിക്കുക, ഇത് എന്താ അല്ല പടശ്ശുനി, ഇത് ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ. അപ്പോഴാ പറയണത്, നീ ദുനിയാവിൽ വെച്ച് ദുആ ചെയ്തില്ലേ, ആ ദുആ നീ ദുനിയാവിൽ വെച്ച് ചോദിച്ചിട്ട് അന്ന് കിട്ടിയില്ല, അത് ഞാൻ ഇങ്ങോട്ട് മാറ്റിവെച്ചതാ. ഈ സമയത്ത് മനുഷ്യൻ പറയൂ അത്ര, എന്റെ ദുആ ഒന്നും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു, കാരണം അവിടെ കിട്ടും. ഒന്നുകിൽ ദുനിയാവിൽ വെച്ച് കിട്ടും, ഇല്ലെങ്കിൽ ആഹ്റത്തിൽ കിട്ടും. ഇനി ദുനിയാവിലുമില്ല ആഹ്റത്തിലുമില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, നീ ചോദിച്ചത് തന്നില്ലെങ്കിലും നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെറെങ്കിലും അള്ളാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ കൈ പൊക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് അല്ല തന്നിരിക്കും. അതാ അള്ളാഹു അങ്ങനെ മാന്യനാ, നീട്ടി വരുന്നവനെ നീയേ കയറ്റടക്കത്തുള്ളൂ. ഇപ്പൊ മദ്രസ ഈ ഇടിഞ്ഞു വീഴാൻ കിടക്കണ മദ്രസയുടെ പിരിവായിട്ട് നീട്ടി വരുമ്പോ നീ എന്തു പറയും? കഥ കടച്ചിട്ടില്ല എന്ന് പറയാൻ, ഉറങ്ങുക എന്ന് പറയാൻ, പുറത്തുപോയി എന്ന് പറയാൻ, ബക്കറ്റും കൊണ്ട് വരുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കും, ചോദിച്ചാ പറയും ഒന്നും ഇല്ല എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളെങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെന്ന് പോക്കറ്റിൽ വെച്ചിട്ട് ഉറങ്ങും അല്ലേ? ബക്കറ്റുമായിട്ട് വരുമ്പോ പോക്കറ്റിൽ വെച്ച് നമ്മളാരെന്നറിയോ? അള്ളാഹുടെ പള്ളിക്കകത്ത് വെള്ളിയാഴ്ച പോയിരിക്കും, ഇല്ലിപ്പോ ബാലിന്റെ സദസ്സിൽ ബക്കറ്റുമായിട്ട് വരുമ്പോ 100 രൂപയുടെ നോട്ടെടുത്ത് ബക്കറ്റിനകത്തിട്ടിട്ട് 90 തിരിച്ചു വരും, 10 അള്ളായിരിക്കും. ഇതാ നമ്മള്, നമ്മളെങ്ങനാ എങ്കിൽ അള്ളാഹ് അങ്ങനല്ല. അള്ളാഹുടെ മുന്നിൽ ആര് കൈനീട്ടിയാലും എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു വെറുതെ മടക്കൂല. ഈ മൂന്നാൽ എന്തെങ്കിലും അള്ളാഹുവിന് കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നീ വഅദിന്റെ സദസ്സിൽ ദുനിയാവിലെ സ്വർഗമാട്, ഈ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗത്തിലെ പടരപടാ ചെറുപ്പക്കാരാ, ഇവിടെ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ പെടണേ. അതിന് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയലാ നല്ല വഴി. എന്തിനാ പറയാ പറയുന്നതെന്നറിയോ? കള്ളു കുടിക്കുന്നവനോട് തൗബ ചെയ്യാ പറയുന്നത് വെറുതെയല്ലോ, വ്യഭിചരിച്ചവനോട് തൗബ ചെയ്യാ പറയുന്നത് വെറുതെയല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടന്ന് പറഞ്ഞു, സ്വഹാബ, മരണം വരുന്നതിന് മുമ്പേ നിങ്ങൾ തൗബ ചെയ്യടേ, നിങ്ങൾ തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല. സഹോദര, എപ്പ ഏത് രീതിയിലാണ് മരണം വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. അതാ മരണം അടുത്തു എന്ന് മനസ്സിലായാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തൗബ പിണ്ടിപ്പിക്കല്ലേ. തൗബ ചെയ്താ കിട്ടുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടന്ന് പ്രവാചകൻ അവിടന്ന് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് യുവത്വത്തിലൂടെ നടന്നു പോകുന്ന മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മുത്തി
നബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മായിസെന്ന് പറയുന്ന സ്വഹാബി വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, പോ മായിസ്. കേൾക്കാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മായിസേ നീ പോ. പടച്ചവനെ എന്തേ കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടാനുള്ള കാരണം, നീ പോയി തൗബ ചെയ്യൂ. കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അവിടെ നിന്ന് കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാ. പക്ഷേ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. റസൂലല്ലാഹ് പറഞ്ഞു, എന്തോ വിളിച്ചു പറയുന്ന മായിസ്, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. സഹാബികൾ പറഞ്ഞു, മായിസ് കള്ളു കുടിക്കാറില്ല. മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് മായിസ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്കുള്ള ശിക്ഷ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം, എനിക്കറിയാം നബിയേ. ഇവരുടെ മുന്നിലൊക്കെ ഞാൻ നാണം കെടും നബിയേ, എന്നിട്ടും ഞാൻ വന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു ഒരു തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ രണ്ടു പ്രാവശ്യം ശിക്ഷിക്കില്ല അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ അല്ലാഹു രണ്ടു പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന്. പടച്ചവനെ ഇവിടത്തെ ശിക്ഷ ഏറ്റുവാങ്ങാൻ കഴിയുമല്ലോ, ഇതിന് മരണത്തോടുകൂടി ഒരു അവസാനമുണ്ടല്ലോ. പക്ഷേ നാളെ പടച്ചെറപ്പിന്റെ പരലോകത്ത് വ്യഭിചാരിയെ പോലെ, വൃത്തികെട്ടവരെ പോലെ, നരകത്തിന്റെ അവകാശിയെ പോലെ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാതിരിക്ക് പേടിയാരബിയേ. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറയടേ രബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് ചെയ്തു പോയ പാപം ഏറ്റു പറഞ്ഞിട്ട് അവിടെ നിന്ന് പടച്ചവനെ ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് ചരിത്രം പറയുമ്പോ എന്തുകൊണ്ടാണെന്നറിയോ? മോനെ അല്ലാഹുടെ മുന്നിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ സഹോദരാ. അതുകൊണ്ട് ഈ വയലിന്റെ സദസ്സിലിരിക്കുന്നവരോട് ഞാനൊരു ഓർമ്മപ്പെടുത്തലാ. പാപം ചെയ്യുന്നവരുണ്ട്, തെറ്റ് ചെയ്യുന്നവരുണ്ട്, കള്ളു കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഒരുപാട് പാപം ചെയ്യുന്നവരുണ്ട്. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല, ഇന്ന് വരെ ആരും അറിഞ്ഞിട്ടില്ല, ഇന്ന് വരെ ഒരാളും പിടിച്ചിട്ടില്ല. അത് നിന്റെ കഴിവല്ലടാ ചെറുപ്പക്കാരാ, പെങ്ങളെ അത് നിന്റെ ബുദ്ധിയാണെന്ന് നീ കരുതരുത്. അതുകൊണ്ട് റബ്ബ് നിന്നോട് കരുണ കാണിക്കുന്നതാണ്. നിന്റെ മക്കളെ ഓർത്തിട്ട്, നിന്റെ കൂടപ്പിറപ്പുകളെ ഓർത്തിട്ട്, പടച്ചവരെ നിന്റെ മാതാപിതാക്കളെ ഓർത്തിട്ട് അല്ലാഹു കരുണ കാണിക്കുന്നതാ. എങ്കിലും മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മൂന്ന് പ്രാവശ്യം കടിഞ്ഞാ നീ സൂക്ഷിക്കടേ, മൂന്ന് പ്രാവശ്യം കടിഞ്ഞാ നീ സൂക്ഷിക്കടേ. ഒരു വട്ടം ചെയ്തു പിടിച്ചില്ല, രണ്ടു വട്ടം ചെയ്തു പിടിച്ചില്ല, മൂന്ന് വട്ടം ചെയ്തു പിടിച്ചില്ല, മോനെ പിന്നെ ചെയ്യുമ്പോ നീ സൂക്ഷിച്ചോ, നീ ചെയ്യുമ്പോ സൂക്ഷിച്ചോ. മൂന്ന് കടിഞ്ഞാൽ എപ്പ വേണമെങ്കിലും നിന്നെ പിടിക്കപ്പെടുമടാ. പെങ്ങളെ ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനെ വീടിന്റെ കത്ത് കയറ്റുന്ന പെണ്ണ്, കറങ്ങി നടക്കുന്ന പെണ്ണ്, പല നാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നില്.
ഉള്ളാടെ മുന്നിൽ ഏറ്റുപറന്നു കഴിഞ്ഞാൽ ഇന്ന് ഈ വാദിന്റെ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഇന്ന് ഇവിടെ ഇരുന്ന് തൗബ ചെയ്തിട്ട് പിരിഞ്ഞു പോവുകയാണ്, ഇന്ന് ദുആ ചെയ്യുമ്പോ പടച്ച റബ്ബിനോട് പറഞ്ഞു ചെയ്ത് ഈ വിധത്തിൽ ചെയ്തത് മുഴുവനും അല്ലാടെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റുപറഞ്ഞോ, എന്തേ പ്രതിഫലമെന്നറിയോ, എന്തേ പ്രതിഫലമെന്നറിയോ. സഹോദരാ ഒരുപാട് നിലവിളിക്കണമെന്നില്ല, പലർക്കും എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും അറിയില്ലല്ലോ, അല്ലാടെ മുന്നിൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയില്ലല്ലോ. ഒരു മണിക്കൂറൊന്നും ദുആ ചെയ്യണ്ട, പറയുന്നത് ഒരു ചെറിയ വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ അല്ലാഹു അവിടെ നിന്ന് സ്വീകരിക്കുമല്ലോ. ഒരു ചരിത്രം പറയട്ടെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ജനങ്ങൾ കടന്നു വന്നിട്ട് പറയുന്നു, മൂസ നബിയേ വെള്ളമില്ല നബിയേ, വെള്ളശാമമാണ് നബിയേ, നാൽക്കാലികൾക്ക് പോലും കുടിക്കാ വെള്ളമില്ല, അതുകൊണ്ടങ്ങ് അല്ലാഹുവിനോട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ അനുയായികൾ വന്ന് പറയുമ്പോ മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടാ. അവിടെ നിന്നൊരു ദിവസം പറയുകയാണ്, നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടടേ. അങ്ങനെ ഒരു വലിയ ഗ്രൗണ്ടില് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മുന്നിലേക്ക് വന്നിരുന്നു. എന്നിട്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാ മഴ തരടേ, അല്ലാ മഴ കിട്ടുന്നതിന് വേണ്ടി പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഴയുടെ ഒരടയാളമം കാണുന്നില്ല, മഴയുടെ ഒരടയാളമം കാണുന്നില്ല. അതാ മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ അതാ പറയുന്ന മൂസ നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ, ദുആ സ്വീകരിക്കില്ല നബിയേ. കാരണമെന്തേ ജിബിരീൽ അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുത്തനിരിപ്പുണ്ട്. അവൻ 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനാ. അവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ 70,000 വരുന്ന ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാ. ആരാ മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്, അവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യുകയില്ല. പടച്ചവനെ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാ 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന ധിക്കാരിയായ മനുഷ്യരാരോ. എല്ലാവരും പരസ്പരം നോക്കുകയാണ്, ആ കൂട്ടത്തിൽ അവനുമുണ്ട്, ആ കൂട്ടത്തിൽ അവനുമുണ്ട്. അവൻ ചിന്തിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ പടച്ചറപ്പേ ഈ പറയുന്നത്, ഞാനിപ്പ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ നാണം കെടുമല്ലോ, അല്ലാ എല്ലാരും അറിയുമല്ലോ, അല്ലാ എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ, എഴുന്നേറ്റ് പോകാതെ ഇരുന്നാ പടച്ചവനെ മഴ വരില്ലല്ലോ. അല്ലാ ഞാൻ ഇത്രയും വലിയ മോശക്കാരനാണോ? അല്ലാ ആ മനുഷ്യൻ എന്തു ചെയ്തെന്നറിയുമോ? തന്റെ തലയതാ മുട്ടുകളിലേക്ക് താഴ്ത്തി വെക്കുകയാണ്, രണ്ട് കാലുകളുടെ മുട്ടുകളുടെ മുകളിൽ തന്റെ തല ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ തന്റെ കൈകൾ ഉയർത്തിയിട്ട് അല്ലാരോട് പറയുന്നു, നാഥ ചെയ്തത് മുഴുവനും പാപമാണല്ലോ. എങ്ങനെ
എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റബ്ബേ, എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെയ്തത് മുഴുവനും പാപമാ അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. അടുത്തിരുന്ന് വരെ പോലും അറിഞ്ഞില്ല, ഒരാളും കേൾക്കാതെ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാര്, ഇനി ഒരിക്കലും നിന്നെ മറന്നു നടക്കില്ല തമ്പുരാര്. അല്ലാ എനിക്ക് പുറത്തു തരണേ, അല്ലാ എനിക്ക് പുറത്തു തരണേ, അല്ലാ എന്റെ ദുആ സ്വീകരിച്ചാല് മഴ തരണേ. അല്ലാ ആ മനുഷ്യൻ എവിടെയിരുന്ന് കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘം വരികയാ, ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. പടച്ചവരെ നാളുകൾക്ക് ശേഷം മഴ വരുന്നത് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ ഓടുകയാണ്. പടച്ചവനെ മൂസാരബി ചിന്തിച്ചോല്ലോ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഒരാളും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല, പിന്നെ മഴ വരുന്നല്ലോ അല്ലാ, പിന്നെ എങ്ങനെയാണ് മഴ വന്നത്? അപ്പോഴാണ് പറയുന്നത്, നബിയേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തതിന്റെ സന്തോഷത്തിലാ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിലാണ് അല്ലാഹു മഴ വരുന്നതെന്നും അവിടെ നിന്ന് പറന്നു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് നിലവിളിക്കണ്ട, പറയുന്നത് ഒരു വാക്കാണെങ്കിൽ അതിനകത്ത് ഇഖ്ലാസ് വേണം. ആത്മാർത്ഥമായിട്ട് പറയൂ, ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് പറയൂ. ജീവിതത്തിൽ പറ്റിപ്പോയത് പറയേണ്ടത് അങ്ങനെയാണ്. വെറുതെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല, വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. പൊറുക്കന്റെ പാപം സ്വയീതി വെറുക്കാതെ ുന്നവന്നുണ്ട് നീയല്ലാതെ. അല്ലാഹുവിനോട് പറയണം, പടച്ചവരെ പടച്ചവരെ, നിന്നെക്കാലും പൊറുക്കുന്ന ഒരാൾ ഈ ദുനിയാവിലില്ല അല്ലാ. നീ ഗഫൂറാണ് അല്ലാ, നീ റഹീമാണ് അല്ലാ, നീ കരുണക്കടലാണ് അല്ലാ. നീ നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ. അതുകൊണ്ട് റബ്ബേ പറ്റിപ്പോയതാണ് നാഥ, എന്റെ പാപം പൊറുക്കണേ അല്ലാ. ആത്മാർത്ഥമായിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിന്റെ പാപം പൊറുക്കുകയാ, അല്ലാഹു നിന്റെ പാപം പൊറുക്കുകയാ. ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്ത് തൗബ ചെയ്ത് സലാം പറഞ്ഞു സലാത്ത് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ഈ പോകുന്ന വഴിയിൽ മരിച്ചാൽ, ഈ പോകുന്ന വഴിയിൽ നീ എങ്ങാടം മരിച്ചു പോയാ, നാളെ മൂന്ന് കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവരുമല്ലോ. അവിടെ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ജനാസ പള്ളിയുടെ പുറകിൽ കാണുന്ന ആ കബർസാനുണ്ടല്ലോ, ആ കബർസാലിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ കബറാളികൾക്ക് പെരുന്നാളിന്റെ സന്തോഷമാ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് വലിയ സന്തോഷമാണ്. കാരണമെന്തെന്നറിയോ, നീ പോകുന്നത് കാരണമാ, നീ പോകുന്നതിന് കാരണമാ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാ, എടാ ചെറുപ്പക്കാരാ, തൗബ ചെയ്തിട്ടാണോ മരിക്കുന്നത്? പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടാണോ മരിക്കുന്നത്? എടാ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവരുണ്ടല്ലോ, നിന്റെ കബറിന്റെ പരിസരത്ത് കിടക്കുന്നവരുണ്ടല്ലോ, നിനക്കല്ല തരുന്ന പ്രതിഫലമല്ല, നിനക്കല്ല തരുന്ന പ്രതിഫലമല്ല. നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
അതാ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരികയാ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരികയാ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദുആ ചെയ്യുമല്ലോ, നമ്മളെല്ലാവരും ദുആ ചെയ്യുമല്ലോ എങ്കിൽ പടച്ചവനെ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ നിന്റെ സഹോദരൻ നിന്റെ കൂടെ ഇല്ലാത്തപ്പോ പടച്ചവനെ മുന്നിലിരിക്കുമ്പോ ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം നമ്മുടെ മുന്നിലിരിക്കുമ്പോ ഇപ്പൊ ഇരിക്കണ ഉസ്താദന്മാർക്കും സംഘാടകർക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യും. കാരണം ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കറിയുന്ന ഒരാൾ സ്റ്റേജിൽ ഇരുന്നാൽ അയാളൊക്കെ ഞാൻ പേര് പറഞ്ഞ് ദുആ ചെയ്തില്ലെങ്കിൽ ഓൻ എന്ത് വിചാരിക്കും? ഇങ്ങനെയല്ല, നിന്റെ സഹോദരൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് ആരാണോ അവന് വേണ്ടി ദുആ ചെയ്യുന്നത് അവൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ ഉദാഹരണം പറഞ്ഞ, നീ വീട്ടിനകത്തിരുന്ന് ദുആ ചെയ്യുമ്പോ നീ പറയണം, അല്ലാഹുവേ എന്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് ചെയ്യണേ, അല്ലാഹുവേ എന്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ, എന്റെ കൂട്ടുകാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ, എന്റെ കടയിലെ മുമ്പിൽ കടയിട്ടിരിക്കുന്നവന് ബർക്കത്ത് ചെയ്യണേ എന്ന് നീ ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യോ, അല്ലാഹുവേ എന്റെ എന്റെ അയൽവാസി എത്തീങ്കാനയിലാകണേ അല്ല, നമ്മളതേ പറയത്തുള്ളൂ. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കൊത്തുവാള എടുക്കണം പടച്ചവനെ, അവനെ എല്ലാം കച്ചവട കട പൂട്ടണം തമ്പുരാനെ, ഇതാ നമ്മുടെ ദുആ. ഇട നീ നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെ ഇല്ലാത്തപ്പോൾ നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്യ്. അവനില്ലാത്ത സമയത്ത് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ബന്ധമുണ്ടാകണം. ഇവിടെ സ്വന്തം കൂടപ്പുറപ്പിന് ചെയ്യണില്ലല്ലോ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകും. ഈ ചങ്ങാതി ബക്കറ്റും പിടിച്ച് നിൽക്കണ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നാം. ഇങ്ങ് പോ, രണ്ടുപേരും ഇങ്ങ് പാടും. ഈ പാവങ്ങൾ ഇരിക്കണം എന്നിട്ട് എനിക്കും പറ്റുന്നില്ല. ഇങ്ങ് പോ, ഇങ്ങ് പോ, ഇൻഷാല്ലാ ഇങ്ങോട്ട് കയറി ഇരിക്കല്ല, അൽഹംദുലില്ലാഹ്. ഇവിടെ ഇരുന്ന ബക്കറ്റ് ഇവിടെ വെച്ചോ, ഞാൻ കൊണ്ട് പൊക്കോളാം ഇൻഷാല്ലാ. അവിടെ വെച്ചേരാം, അല്ല അവിടെ വെച്ചേരാം ഇൻഷാല്ലാ. നിങ്ങളെ വാഴ്ത്തേക്ക് അവിടെ ഇരിക്കും, അൽഹംദുലില്ലാഹ്. ഇരുന്നോ, വാറോ ഇങ്ങോട്ട് പാടെ ചങ്ങായി. ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ വേണോ, അവസാനം വേണോ? പറയട, ഇതെപ്പോ എടുക്കണം? ഇതെപ്പോഴാ എടുക്കണ്ടേ? അവസാനം എടുക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞ സല്ലല്ലാഹു ഇരുന്ന് പറഞ്ഞോട്ടെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ചെറുതായിട്ട് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക്, കുഴപ്പമില്ല. ഈ ഉറക്കമൊന്നും ഇല്ലല്ലോ, അപ്പാ യാത്രയില്ല. ഫുള്ളിന്ന് രാവിലെ ഇറങ്ങിയത, നല്ല യാത്ര. ഇരുന്നോട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞ കൈമാരെ, എപ്പോഴവിടെ വെച്ചാൽ മരിക്കണേന്നറിയില്ല. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ആമീൻ പറ. കാരണം നീ എപ്പോഴാ മരിക്കണേ നിനക്കറിയോ? അറിയോ? പക്ഷെ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നിനക്ക് കബർ വെട്ടാൻ സമയമായെന്ന്. നിങ്ങൾ പലർക്കും ആമീൻ അറിയാൻ തന്നെ മടി. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നിന്റെ സമയമായെന്ന്. ഉസ്താദിന് വല്ല മന്ത്രവാദമൊന്നും വേണ്ട. മരണത്തിന് അടയാളം ഉണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കണമൊക്കെ മനുഷ്യന്മാർ. മരണത്തിന് അടയാളം ഉണ്ടോ? ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ പറഞ്ഞുതരട്ടെ. നിന്റെ തലയിലെയും താടിയിലെയും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുഴിവെട്ടാൻ സമയമായി. എടെ തലയിലെയോ താടിയിലെയോ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പോകാൻ സമയമായി. ഒരുങ്ങിക്കോ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പടയാളായില്ലേ?
ഇതായിരിക്കണല്ലേ. എന്നെ നോക്കുവാണെങ്കിൽ മൊത്തം നിറച്ചിരിക്കുക, അതാ തലയും മുടി മൊത്തം നിറച്ച് വയല് വെച്ചിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങൾ ജീവിക്കണ്ട, നിനക്ക് നിറച്ചില്ലേടെ മുടിയൊക്കെ. ആ മുടി നിറച്ചു കഴിഞ്ഞാൽ ഒരുങ്ങിക്കോ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് നിങ്ങൾക്ക് നന്മ വേണോ? 140 കോടി നന്മ വേണ്ടവര് കൈവക്ക്. ഇന്ന് ലോകത്ത് 140-160 കോടി മുസ്ലിമീങ്ങളുണ്ട്. പൈസ ഇല്ലാതെ പ്രതിഫലം എഴുതാം, വേണോ? വേണോ? കൈവക്ക്. 160 കോടി നന്മ കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം, അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ നാളെ വായിക്കാൻ റബ്ബേ, ഇത് നിയമസഭയെ വായിക്കേണ്ട സാധനം. കൈ താഴ്ത്തിട്ടോ, നിങ്ങൾ ഇവിടെ വേളയൊക്കെ. 160 കോടി നന്മ വേണോ? വേണോ? നേരെ പറ, വേണോ? ഒരു ദുആ ചെയ്താൽ മതി, ഒരു ദുആ ചെയ്താൽ മതി, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ദുആ ചെയ്യണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോ എന്ത് ചെയ്യണം? അല്ലാ എനിക്ക് പണം താ, അല്ല എനിക്ക് വീട് താ, അല്ല എനിക്ക് ജോലി താ, അല്ല എന്റെ മക്കളെ കെട്ടിക്കല്ല. ഇത് മാത്രം നീ നിന്റെ കാര്യം മാത്രമേ പറയൂ. നമ്മള് ദുആ ചെയ്യുന്ന സമയം നമ്മുടെ കാര്യം മാത്രമേ പറയൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്കിലും നിന്റെ കൂട്ടുകാരനും നിന്റെ കുടുംബക്കാരനും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കൂടെ ഇല്ലാത്തപ്പോ നീ അവിടെ നിന്ന് ദുആ ചെയ്യണം. അല്ലാ അവന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ, അല്ലാ സമാധാനം നൽകണേ, അല്ലാ എനിക്ക് തന്നതുപോലെ അവനും കൊടുക്കണേ, അല്ലാ ദുആ ചെയ്യണം. സഹോദരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നീ ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ അയൽവാസിയുടെ കാര്യം കൂടെ പറയാ, മറന്നു പോകല്ലേ. പെങ്ങളെ നിനക്ക് സ്വർഗം വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നീ മരണപ്പെടുമ്പോ ഇന്ന് സ്റ്റേജിലെത്തിയിട്ട് നീ മഹാനാണെന്ന് പറയാൻ ആളുണ്ട്. പക്ഷേ ഇപ്പോഴല്ല പറയിപ്പിക്കേണ്ടത്, ഇപ്പോഴല്ല നീ മഹാനെന്ന് പറയിപ്പിക്കേണ്ടത്. എടാ നീ മരിച്ചെന്ന് കേൾക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞാ നീ മഹാരാ. നീ മരിച്ചു കിടക്കുമ്പോ 40 പേര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. ഒരാൾ മരിക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞ രക്ഷപ്പെട്ടു, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ കേട്ടോ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ അവരുടെ അയൽവാസികളായ 4 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ? എടാ ഒരാൾ മരിക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു, പക്ഷെ നീ മരിക്കുമ്പോ നിന്റെ വീടിന്റെ അയൽവാസികളായ 4 വീട്ടുകാര് നീ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. പറയോ, ഒന്നും മരിച്ചു കിട്ടിയല്ലോ അല്ലാഹ് ഇവള്. ഇത് നമ്മുടെ അയൽവാസികൾ പറയാ. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്ത് ഇന്ന് എത്ര മുസ്ലിമീങ്ങളുണ്ടോ അത്രയും മുസ്ലിമീങ്ങളുടെ ഓരോ മുസ്ലിമിന് അനുസരിച്ച് 140 എങ്കിൽ 160 എങ്കിൽ ഇനി എത്ര കോടി മുസ്ലിമീങ്ങളുണ്ടോ അവരുടെ തലയ്ക്കനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം തരും. എന്ത് ദുആ ചെയ്യണം? അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. നീ എപ്പോ ദുആ ചെയ്താലും എന്ത് ചെയ്യണം? ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്യ്. നിന്റെ കാര്യം മാത്രമല്ല, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് ദുആ ചെയ്യ്. സർവ മുസ്ലിമിന്റെ തലയെണ്ണം എടുത്തിട്ട് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളോ, നമുക്ക് അസൂയ പടച്ചോനെ, അവനും ഞാനും ചെയ്യുന്നത് ഒരേ ജോലി. ഓം വീട് കെട്ടി ഞാൻ ഇപ്പോഴും വാടക വിട്ടില്ല. നമ്മളെങ്ങനെ മറ്റുള്ളവൻ അല്ല കൊടുക്കുന്ന ന്യായമത്ത് കാണുമ്പോ എന്തിനാ പെങ്ങളെ അസൂയ, എന്തിനാട് കുഷം, എന്തിനാട്, എന്തിനാ പെങ്ങളെ ഒരു നേട്ടവുമില്ലല്ലോ. അല്ലാഹുവേ അസൂയ വെക്കാൻ പാടില്ല. ഒരാളോട് നമുക്ക് എന്തിനാപ്പ അസൂയ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈയിടെ എന്റെ ഉമ്മയുടെ വയറ്റി കിടക്കുമ്പോ തന്നെ അല്ലാഹു എന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം എഴുതി വെച്ചിരിക്കാം. ഇന്നലെ ഞാനൊരു ഒരു ഒരു അമുസ്ലിമായ സഹോദരനെ, ഇന്നലെ വലിയ തടിക്കച്ചവടക്കാരനാ, ഇന്നലെ ഞാനൊരു വലിയൊരു ഗുണപാഠം പഠിച്ചു. വലിയ കോടീശ്വരനായ ഒരാളെ ഇന്നലെ ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു, 1st പുതിയ ബെൻസ് എടുക്കുന്നുണ്ട് അദ്ദേഹം. 1st അദ്ദേഹത്തിന് പുതിയ ബെൻസ് ബുക്ക് ചെയ്ത് 1st കിട്ടും.
ഇപ്പൊ അദ്ദേഹം ഇന്നലെ ഒരു ഫോർച്യൂണർ 10-24 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു. ഞാൻ ചോദിച്ചു, എന്റെ പൊന്നിയേട്ട, 1-ാം തീയതി 2-4 ദിവസം കൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരു ബെൻസ് എടുക്കല്ലേ, പിന്നെന്തിനാ ഇപ്പൊ ഇത്രയും പൈസ മുടക്കിട്ട് ഇത് എടുക്കണേന്ന്. അയാള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, അതിന് അതുവരെ ജീവിച്ചിരിക്കുമെന്ന് ആര് കണ്ടെന്ന്. 1-ാം തീയതി വരെ ബെൻസ് വരുമ്പോ ഞാൻ ഉണ്ടെങ്കിലല്ലേ ബെൻസ് ഇരിക്കാൻ പറ്റൂ. പക്ഷെ ഇന്ന് ഇതിനകത്ത് കയറി അതാ മനുഷ്യ ചിന്തിക്കേണ്ടത്. അവിടെ നമ്മളതല്ലേ ചിന്തിക്കണത്. അദ്ദേഹം, ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ വെള്ളിയാഴ്ച എന്റെ പള്ളി വരണമെന്ന്, കാരണം നാട്ടുകാരെ മൊത്തം ഞാൻ ഒന്ന് വിളിച്ചിരുത്താം, പൈസ ഇല്ലാത്തവർക്കൊക്കെ ഒരു ഉപദേശം കൊടുക്കാൻ. അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെയും കൊണ്ടുവരണം. നമ്മൾ ആലോചിക്കേണ്ടതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ ഇപ്പൊ അള്ളാഹു എനിക്ക് കിട്ടാനുള്ള റിസ്ക് അല്ല എഴുതി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് നിന്ന് ഇവിടെ വയലിന് വന്നു, സത്യത്തിൽ വയലിന് വന്നതല്ല, ഇവിടെ ഒരു വീട്ടിൽ ഇത്തിരി ബിരിയാണി എഴുതിയിട്ടുണ്ടായിരുന്നു, അതിനാ വന്നേ ഞാൻ. എടാ, എന്റെ പേര് ആ അരിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഞാൻ ഒന്നും കൊടുത്തില്ല. ഞാൻ ആകെ എടുത്ത് ഇത്തിരി ബിരിയാണി, ഇത്തിരി മന്തിച്ചോറ്, രണ്ടും കൂടി ഇത്തിരി വാരിയിട്ട് തിന്നു. അതിനകത്ത് എന്റെ പേരുണ്ടായിരുന്നു. ആ ചോറ് നിങ്ങൾ തിന്നുവോ? പറയടോ, നിങ്ങൾ തിന്നുവോ? നിങ്ങൾ തിന്നുവോ? അല്ല, എന്റെ പേരെഴുതിയത് നിങ്ങൾ തിന്നുവോ? നിന്റെ പേരെഴുതിയത് ഞാൻ തിന്നുവോ? പറ തിന്നുവോ? നിനക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുമോ? പിന്നെ അസൂയ ചോദിച്ചാ വട്ടെന്നാ പറയാ അതിന്. പിന്നെന്തിനാ നീ ഇങ്ങനെ അയൽവാസിയുടെ അവന്റെ വായം തുറന്നിരിക്കണേ? അവന് മാത്രം എന്ത്, നിനക്കൊന്നും ഇല്ലേ? എന്തിനാണ് അല്ല അവന് കൊടുത്തത് ഓർത്തിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെൻഷൻ ആവശ്യമില്ല. അവനുള്ളത് അവൻ, എനിക്കുള്ളത് എനിക്ക്. നിന്റെ റിസ്ക് വെട്ടിത്തലയാ. അള്ളാഹു നിനക്ക് എഴുതിയിരിക്കുന്ന റിസ്ക് വെട്ടാൻ ആരെ കൊണ്ടാ പറ്റാ? നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്. അതാ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൈസ ഉള്ളവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, ഇല്ലാത്തവനാ. പൈസ ഉള്ളവനാണോ പണക്കാരൻ? പറമനുഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ അംബാനി ചേട്ടൻ? അംബാനി ചേട്ടന്റെ ആർത്തിക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. പൈസ ഉള്ളവനല്ല പണക്കാരൻ. വർള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പൈസ ഉള്ളവനല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ആ ലോകത്തിലെ പണക്കാരൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ റോഡിൽ കുഴിയെടുക്കണ ബംഗാളികളെ കണ്ടിട്ടുണ്ട? തമിഴ്നാട്ടുകാരെ കണ്ടിട്ടുണ്ടാ? അവർക്ക് ആരോടെങ്കിലും അസൂയുണ്ടോപ്പാ? ഭാര്യയും ഭർത്താവും കൂടെ കുഴിയെടുക്കും. വൈകുന്നേരം കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് ഏതെങ്കിലും പുഴയിൽ പോയി ഒന്ന് കുളിക്കും. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ലൗബേഴ്സുകളെ പോലെ കയ്യും കോർത്തിപ്പിടിച്ച് ഏതെങ്കിലും തട്ടുകടയിൽ പോയി നാല് അപ്പവും 4 ദോശയും 2 ബുളുസയും 1 ഓംപ്ലേറ്റും അങ്ങോട്ട് അടിക്കും. എന്നിട്ട് എവിടെയാണോ കടത്തിൻ്റെ കാണുന്നത് അങ്ങോട്ട് കയറിയിട്ട് 2 പേരും കൂടെ അങ്ങോട്ട് കിടക്കും. അയാൾ ഉടുത്തിരിക്കണം മുണ്ടെടുത്തിട്ടാ പുതച്ചോണ്ട് കിടക്കണേ. ഓന് കരണ്ട് ബില്ലില്ല, വാടകയില്ല, ഒന്നുമില്ല. ആരോട് അസൂയില്ല? ആരോടെങ്കിലും അസൂയണ്ട? ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ആകണം പെങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൽ നബവിയിൽ ഇരിക്കുമ്പോ സഹാബികൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇതുപോലെ നിരന്നിരിപ്പുണ്ട്. റസൂലുള്ള സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. സഹാബികൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? സഹാബ, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? സഹാബ, റസൂൽ പറയുമ്പോ സഹാബികൾ വിചാരിച്ചു, ആരാ അല്ലാ? അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാര് തങ്ങളുണ്ട്, എല്ലാവരും ഞാനായിരിക്കും, ഞാനായിരിക്കും. ആരാണ്? മുത്തിനബിയാണ് പറയുന്നത്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ മുത്തിനബിയുടെ മുഖത്ത് നോക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, സഹാബ, പള്ളിയുടെ വാതലിൽ നോക്ക്, ഈ പള്ളിയുടെ വാതലിൽ നോക്ക്, ആദ്യമാരാണോ ഒന്നാമനായിട്ട് കയറി വരുന്നത് ആ മനുഷ്യന് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനെ പെടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബികൾ മുഴുവനും പള്ളിയുടെ കവാടത്തിൽ നോക്കിയിരിക്കുന്നു, ആരാ പടച്ചവര്? ആ ഭാഗ്യവാൻ ആരാ പടച്ചവര്? എല്ലാവരും നോക്കിയിരിക്കുമ്പോ ഒരു പ്രായം ചെന്ന സഹാബി വരികയാ, ഒളിവെടുത്ത വെള്ളം ഇങ്ങനെ
നമ്മുടെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. ഒരു കയ്യില് ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു പാപപ്പെട്ടവനാ പള്ളിക്കകത്ത് കയറി വന്നത്. പടച്ചവനെ പിറ്റേ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, കാണണോ പള്ളിയുടെ വാതിലിൽ നോക്ക്, ഇന്നലെ വന്ന അതേ മനുഷ്യനാണ് രണ്ടാമതും വരുന്നത്. മൂന്നാമതും ചോദിച്ച് കാണണോ പള്ളിയുടെ വാതിലിൽ നോക്ക്, അന്നും വന്നത് അതേ മനുഷ്യൻ തന്നെയാ. അവിടെ നിന്ന് നമസ്കാരം കടിഞ്ഞ് വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഒരു സഹാബി ഓടിച്ചെന്ന്, ഞാനും കൂടെ കൂടെ വരട്ടെ. അവിടെ നിന്ന് കൂടെ പോവുകയാണ്. എന്തിനാ പോയതെന്നറിയോ? ഈ മനുഷ്യൻ വല്ല പ്രത്യേകമായിട്ട് വല്ല നന്മയും ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി കൂടെ പോയി. ഒരു രാത്രി മുഴുവനും നോക്കി പടച്ചവനെ, ഒന്നും കാണുന്നില്ല. രാവും പകലും പടച്ചവനെ കൂടെ നടക്കുകയാണ്. സാധാരണ ഒരു മനുഷ്യന് ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. അവസാനം അവിടെ നിന്ന് പിരിയുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉപ്പാ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിന്റെ അവകാശിയെ കാണാൻ പള്ളിയുടെ വാതിലിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോ മൂന്ന് പ്രാവശ്യവും വന്നത് നിങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ സ്വർഗം കിട്ടാ ഞാൻ നോക്കി നടന്നിട്ട് എനിക്കുമൊന്നും തോന്നുന്നില്ല. എന്തെങ്കിലും നന്മ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ സമയത്ത് ആ സ്വഹാബി പറയുകയാ, ഈ ലോകത്തുള്ള ഒരാളോടും എനിക്ക് ദേഷ്യമില്ല, ഒരാളോടും എനിക്ക് അസൂയയില്ല, ഈ പ്രപഞ്ചത്തിലെ ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല. എല്ലാവരും നന്നാകണം, എല്ലാവരും രക്ഷപ്പെടണം, ഈ ഒരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത എനിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം ആരാ? അവര് ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇല്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നിന്റെ കൂടപ്പറപ്പിന് വേണ്ടി, നിന്റെ കൂട്ടുകാരന് വേണ്ടി, നിന്റെ അയൽവാസിക്ക് വേണ്ടി, നിന്റെ നാട്ടുകാർക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്താ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, നീ ദുആ ചെയ്യുമ്പോൾ നിന്റെ കൂടെയില്ലാത്ത സഹോദരന് വേണ്ടിയും കൂടപ്പുറപ്പിന് വേണ്ടിയും നീ ദുആ ചെയ്യ്, അല്ലാഹു നിനക്ക് ഈമാൻ നൽകുമാറാകട്ടെ.